സ്റ്റാർട്ടിംഗ് വിത്ത് ദി നെക്സ്റ്റ് ഏരിയ, നമ്മൾ ഇന്നലെ മീൻസ് ലാസ്റ്റ് സെഷനിൽ പറഞ്ഞു, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പറയുന്നത്. ഐ ഹാവ് ഇൻക്ലൂഡഡ് സം തിയറി, ഇമ്പോർട്ടൻറ്റ് തിയറി ഏരിയാസ് കൂടി ഇൻക്ലൂഡ് ചെയ്തു ഫ്രം ദിസ് ചാപ്റ്റർ. സോ ഡിഡക്ഷൻ അവൈലബിൾ, അതായത് വാട്ട് ഓൾ ഡിഡക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് അണ്ടർ ദിസ് ഹെഡ്, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് എന്തൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് അവെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഫേസ്റ്റ് വൺ, വെൻ യു ആർ പേയിങ് ഇൻ കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ടു എ ബാങ്ക് ഫോർ ദ പർപ്പസ് ഓഫ് റിയലൈസിങ് ടാക്സബിൾ ഡിവിഡൻഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഡിവിഡൻഡ് ആയാലും ഇൻട്രസ്റ്റ് ആയാലും ടാക്സബിൾ ആണെങ്കിൽ മാത്രമേ അതിന് ആദ്യമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ ഏൺ ചെയ്യാനുണ്ടായ എന്ത് കുറയ്ക്കാൻ പറ്റുള്ളൂ. കമ്മീഷൻ ആയാലും ബാങ്ക് ചാർജ് ആയാലും വോട്ട് എവർ ബി ഇറ്റ് കളക്ഷൻ ചാർജ് ആയാലും അതെല്ലാം ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സബിൾ അല്ലെങ്കിൽ പിന്നെ ഡിഡക്ഷൻ ഇല്ല. ദെൻ എനി സം ക്രെഡിറ്റഡ് ബൈ ദ അസസി ടു ദി എംപ്ലോയീസ് അക്കൗണ്ട് ഇൻ ദ റെലവന്റ് ഫണ്ട് ഓർ ഫണ്ട്സ് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. എംപ്ലോയിഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആവുന്ന എമൗണ്ട്, നോട്ട് ഗിവൺ ബൈ ദ എംപ്ലോയർ, ബാക്കി വേറെ ആരെങ്കിലും കൊടുക്കുന്ന എമൗണ്ട്. നമ്മൾ എക്സാമിന് റെമ്യൂണറേഷൻഷിപ്പ് പറഞ്ഞു, സാലറി ഓഫ് എൻ MLA MP അതൊക്കെ പറഞ്ഞു, അതൊക്കെ ആ കേസ്. MP MLA ഒന്നും എംപ്ലോയി അല്ല. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ഇൻകം വിച്ച് യു ഏൺ ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് അസറ്റ്സ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആ എക്സ്പെൻഡിച്ചർ, അതായത് റിപ്പയർസിനുള്ള എക്സ്പെൻഡിച്ചർ, ഇൻഷുറൻസ് പ്രീമിയം, ഡിപ്രീസിയേഷൻ, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആ അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എക്സ്പെൻസസ് കുറയ്ക്കാം. പിന്നെ ഇന്നലെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഫാമിലി പെൻഷന്റെ കേസ്. ഫാമിലി പെൻഷൻ ആണെങ്കിൽ എമൗണ്ട് റിസീവ് ലെസ് റിസീവ്ഡ് എമൗണ്ട് റിസീവ്ഡിന്റെ 1/3 അല്ലെങ്കിൽ 15,000 വിച്ച് എവർ ഈസ് ലെസ് വിൽ ബി ഗിവൺ ആസ് ഡിഡക്ഷൻ. അപ്പൊ ഈ ഫാമിലി പെൻഷൻ കൊടുക്കുന്ന ഒരു റെഗുലർലി ഒരു എമൗണ്ട് ആയിട്ട് എംപ്ലോയർ ആ എംപ്ലോയിയുടെ ഫാമിലിയിൽ, അതായത് ഡിസീസ്ഡ് എംപ്ലോയിയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും, ലീഗൽ ഹയേഴ്സ് കൊടുക്കുന്നതായിരിക്കും ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എനി അതർ എക്സ്പെൻഡിച്ചർ ഹോൾലി ഓർ എക്സ്ക്ലൂസീവ്ലി ഇൻകർഡ് ഫോർ ഏർണിംഗ് ദാറ്റ് ഇൻകം. നമ്മൾ ടാക്സബിൾ ആക്കുന്ന ഇൻകത്തിൽ ഇൻകം ഏൺ ചെയ്യാൻ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ്, അത് പാർട്ട്ലി ആയാലും ഹോൾലി ആയാലും ഇറ്റ് വിൽ ബി കൺസിഡർ. Then deduction of expenditure in respect of dividend up to 10 lakh. 10 lakh vare exempted. Then in respect of interest received on compensation or enhanced compensation. എന്തെങ്കിലും compensation ആയിട്ട് കിട്ടുകയാണെങ്കിലോ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇറ്റ് ക്യാൻ ബി ഡിഡക്റ്റഡ്. അതായത് എക്സ്പെൻഡിച്ചർ ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ബട്ട് ദ കോമ്പൻസേഷന്റെ ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കിട്ടുകയാണ്, ആ കോമ്പൻസേഷന് ഇഫ് യു ആർ റിസീവിങ് എനി കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് എമൗണ്ട് 50% വരെ ഡിഡക്ട് ചെയ്യും. ഇനി വിന്നിംഗ് ഫ്രം ലോട്ടറിക്ക് അല്ലെങ്കിൽ ക്യാഷ് എടുക്കുന്നതിനായ എന്ത് കാര്യത്തിനായാലും കോസ്റ്റും കുറയ്ക്കാൻ പാടില്ല, എക്സ്പെൻസസും കുറയ്ക്കാൻ പാടില്ല, ലോസ് ഇൻകർ ചെയ്താലും കുറയ്ക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഓൾ എക്സ്പെൻസസ് ക്യാൻ ബി ഡിഡക്റ്റഡ് അണ്ടർ ദിസ് ഹെഡ്, എന്തൊക്കെ ഡിഡക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഓൾ എക്സ്പെൻസസ് കുഡ് നോട്ട് ബി ഡിഡക്റ്റഡ്, അതായത് ഏതൊക്കെ ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, ഏതൊക്കെ ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പെൻഡിച്ചർ നമ്മള് റിലേറ്റിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഹെഡ്, ഇപ്പൊ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ്, ഫോർ എക്സാമ്പിൾ ദ കമ്മീഷൻ വിച്ച് യു ആർ പേയിങ് ടു ഏൺ ദ ഡിവിഡൻഡ്, ഡിവിഡൻഡ് യു ഹാവ് റിസീവ് ഫ്രം എ ഫോറിൻ കമ്പനി, ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റഡ് ആണ്, 10 ലക്ഷം വരെ ഫോറിൻ കമ്പനി നിങ്ങൾക്ക് ഒരു ഡിവിഡൻഡ് കിട്ടുന്നു. ആ ഡിവിഡൻഡിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ബാങ്ക് കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ അത് പക്ഷേ യു ആർ നോട്ട് പേയിങ് ഇറ്റ് ടു ദി കറക്റ്റ് പേഴ്സൺ, ഇറ്റ് ഇസ് ദാറ്റ് പേയ്മെന്റ് ഇസ് മെയ്ഡ് ടു എ റിലേറ്റീവ് ഓർ ആൻ അസോസിയേറ്റ് പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാല് ബാങ്കിനായിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്, ബട്ട് യു ഹാവ് നോട്ട് പെയ്ഡ് ഇറ്റ് ടു ദി ബാങ്ക്. അസ്യൂം ചെയ്യുക അയാള് കമ്പനി
കമ്പനിക്ക് പേ ചെയ്യുന്നു. പക്ഷെ നമുക്ക് ബാങ്ക് കമ്മീഷനാണ്, അപ്പൊ ബാങ്കിനാണ് നമ്മൾ റെമിറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ പക്ഷെ ഡിവിഡൻഡ് ആയിട്ട് റിലേറ്റഡ് ആണ് ആ കമ്പനി, ബിക്കോസ് ആ കമ്പനിയാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ബട്ട് യു ഹാവ് നോട്ട് പെയ്ഡ് ഇറ്റ് ടു ദി ആക്ച്വൽ പേഴ്സൺ, അതായത് ശരിക്കും പേയ്മെന്റ് കൊടുക്കേണ്ട ആൾക്കല്ല കൊടുത്തത്. അപ്പൊ അസസിംഗ് ഓഫീസർ കൂടുതലാണ് അല്ലെങ്കിൽ അൺറീസണബിൾ ആണ് എന്ന് വിശ്വസിക്കുവാണെങ്കിൽ ദാറ്റ് എക്സ്പെൻസസ് കുഡ് നോട്ട് ബി ഡിഡക്റ്റഡ്. ഇനി രണ്ടാമത്തെ കാര്യം, വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഇഫ് പേയ്മെന്റ് ഇസ് മെയ്ഡ് ഇൻ ക്യാഷ്, നമ്മള് ക്യാഷ് ആയിട്ടാണ് ഒരു എക്സ്പെൻസ് പേ ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനത്തെ എക്സ്പെൻസിന്റെ എമൗണ്ട് 10,000 എബോവ് ആണെങ്കിൽ, അതായത് 10,000 എബോവ് നിങ്ങൾ ഒരു എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യുവാണ്, നിങ്ങൾ ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ എക്സ്പെൻസ് 10,000 എബോവ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ത്രൂ എ ചെക്ക് ഓർ എ ഡിഡി, ക്രോസ്ഡ് ചെക്ക് ആയിട്ടോ ഡിഡി ആയിട്ടോ ചെയ്യാം. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഡൺ ഇൻ ദാറ്റ് മാനർ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ 100%, അതായത് 10,000 മുകളിൽ ഇപ്പം 15,000 or 20,000 ആണ് എക്സ്പെൻസ് എങ്കിൽ ആ 20,000 ഡിസലൗഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കുഡ് നോട്ട് ഡിഡക്ട്. ഇനി ഇതേ കാര്യം ലീസിങ്, ദെൻ ഹയറിങ് അങ്ങനത്തെ കേസിലൊക്കെ ആണെങ്കിൽ ദ ലിമിറ്റ് ഇസ് 35,000 വരെ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യാം. 35,000 എബവ് ആണെങ്കിൽ യു ഷുഡ് മെയ്ഡ് ഇറ്റ്, അല്ലെങ്കിൽ ആ പേയ്മെന്റ് ചെയ്യുന്നത് ചെക്ക് ആയിട്ടോ ബാങ്ക് ഡിഡി ആയിട്ടോ ആയിരിക്കും. പിന്നെ എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ദ ലോട്ടറി ആൻഡ് ഓൾ അതർ ക്യാഷ്വൽ ഇൻകം ഒന്നിനും എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഓണർ ആണെങ്കിൽ, ദാറ്റ് ഇസ് ഇഫ് എ പെർട്ടിക്കുലർ അസസി ഇസ് ദി ഓണർ ഓഫ് റേസ് ഹോഴ്സസ്, അയാളുടെ തന്നെ സ്വന്തം ഹോഴ്സസ് വെച്ചിട്ടാണ് ഹോഴ്സ് റേസ് നടത്തുന്നതെങ്കിൽ, ദ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഹോഴ്സസ്, ആ ഹോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടായ എക്സ്പെൻസസ് അയാൾക്ക് ഡിഡക്ട് ചെയ്യും. എല്ലാ കേസിലും അല്ല, അസസി ഓണർ ആണെങ്കിൽ മാത്രം. പിന്നീട് ആ തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു ഫോറിൻ കമ്പനി, ദേ ഹാവ് റിസീവിങ് ആൻ ഇൻകം ആസ് റോയൽറ്റി ഫീസ്, ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തായിട്ട് ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് അവർ ഇൻകം റിസീവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു എഗ്രിമെന്റ് 31st March 1976 ശേഷം നടന്ന ഒരു എഗ്രിമെന്റ് പ്രകാരം, എ ഫോറിൻ കമ്പനി ഈസ് റിസീവിങ് ആസ് റോയൽറ്റി ഓർ എ ഫീസ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ടെക്നിക്കൽ സർവീസിന് അവര് ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് അവർക്ക് ഇൻകം കിട്ടുന്നു. ദാറ്റ് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി അലൗഡ്. പക്ഷേ ഈ ഡേറ്റിന്, ഞാൻ ഈ പറഞ്ഞ ഡേറ്റിന് ശേഷം, അല്ലെങ്കിൽ അതിന് ആ പർട്ടിക്കുലർ സെഷത്തിന് ഡേറ്റിന് മുന്നേ ആണെങ്കിൽ, ദാറ്റ് ഇസ് ബിഫോർ 1/4/1976 ആണെങ്കിൽ, മാക്സിമം 20% ഓഫ് ദി ഗ്രോസ് എമൗണ്ട് ക്യാൻ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഈ തേർഡ് കേസ് ഒന്നും അത്ര അങ്ങനെ ക്വസ്റ്റ്യൻ ആപ്ലിക്കബിലിറ്റി ആയിട്ട് വരില്ല. ഹിയർ വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇസ് ദി സെക്കൻഡ് വൺ ആൻഡ് ദി ഫോർത്ത് വൺ, ഏതൊക്കെ ഡിഡക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് രണ്ടാമത്തെയും നാലാമത്തെയും ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്, അത് നമ്മൾ കുറെ കണ്ടത്. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് ബോൺ വാഷിംഗ് ട്രാൻസാക്ഷൻസ്. ഇപ്പോ 1 mark ക്വസ്റ്റ്യൻ ആയാലും വിത്ത് റിഗാർഡ് ടു 4 or 5 mark ക്വസ്റ്റ്യൻ, സെക്ഷൻ ബി പാർട്ടി വരുന്ന എല്ലാ ക്വസ്റ്റ്യനിലും ദിസ് ബോൺ വാഷിംഗ് ട്രാൻസാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി നമ്മുടെ ഈ ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ടാക്സ് ക്യാൻ ബി പ്ലാൻഡ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലീഗലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ബേർഡൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും ടാക്സിന്റെ. ബട്ട് ഇഫ് യു ആർ നോട്ട് ലീഗലി പ്രാക്ടീസിങ്, അല്ലെങ്കിൽ ഡിഡക്ഷൻസ് 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാതെ, അല്ലെങ്കിൽ ആ റൂൾസ് പാലിക്കാതെ, അതായത് 80C to 80U വരെ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റിനും ആസ് വെൽ ആസ് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിനും ഡിഡക്ഷൻ ഉണ്ട്. അത് ആസ് പെർ ദി ആക്ട് നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ലീഗലി നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ടു റെഡ്യൂസ് ദ ടാക്സ് ബർഡൻ. ബട്ട് അതല്ലാതെ നമ്മൾ ഇവേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഇവേഷൻ, ടാക്സ് ഇവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ലീഗലി, നിയമത്തിലെ ലൂപ്പ് ഹോൾസ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഇവേഡ് ചെയ്യാൻ ശ്രമിക്കുക, ടാക്സ് വെട്ടിക്കാൻ ശ്രമിക്കുക, ഇറ്റ് ഇസ് നോട്ട് ലീഗൽ. അപ്പോ അങ്ങനെ ഒരു കാര്യമാണ് ഈ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ദ ടൈം ഓഫ് ഏർണിംഗ് ദി ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റീസ് നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം ആണ് കിട്ടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ സെക്യൂരിറ്റിയുടെ ഓണർ, ഇപ്പൊ നിങ്ങളാണ് ഷെയർസ് വാങ്ങിയിരിക്കുന്നത്,
then you will receive dividend. Whereas you have deposited in a cooperative society or in a bank or in a listed company's listed company debenture വാങ്ങിയിരിക്കുകയാണ് ഈ കേസിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും സോ ഓണർ ആരാണോ ഓണർ ഓഫ് ദ സെക്യൂരിറ്റി ആരാണോ ആ പേഴ്സൺ ആയിരിക്കും ഇൻട്രസ്റ്റ് ഡ്യൂ ആവും സോ വാട്ട് ദി ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ സേസ് ഇസ് ഈ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ടൈമിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നോർമലി ആൾക്കാർ ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റീനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അതായത് ഇൻകം കുറവുള്ള ആൾക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ ദ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്നും അവര് എസ്കേപ്പ് ചെയ്യാണ് ടാക്സിൽ നിന്നും അവർ എസ്കേപ്പ് ചെയ്യാണ് ഇതിനെയാണ് നമ്മൾ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടാക്സ് ഇസ് ഇവേഡഡ് നോട്ട് ലീഗലി ഇറ്റ് ഇസ് ഡൺ ഇല്ലീഗലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓണർ ഓഫ് ദ സെക്യൂരിറ്റിയെ മാറ്റി എന്ത് ചെയ്യുവാണ് നമ്മള് ഇൻട്രസ്റ്റിന്റെ ഇൻകത്തിന് കൊടുക്കുന്ന ടാക്സിൽ നിന്നും ഇയാൾ റിവേഡ് അപ്പൊ ഇങ്ങനെ സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അസസിംഗ് ഓഫീസേഴ്സ് ടേക്ക് സ്റ്റെപ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അസസിംഗ് ഓഫീസർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നീട് വർണ്ണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഓണർ സെക്യൂരിറ്റീസിന്റെ ഓണർ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണ് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നീട് അത് ബൈബാക്ക് ചെയ്യാനോ റീഅക്വയർ ചെയ്യുകയോ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും അതായത് അറ്റ് ദ ടൈം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ആ പർട്ടിക്കുലർ ടൈമിന്റെ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു പിന്നെ ഇൻട്രസ്റ്റ് ഒക്കെ ഡ്യൂ ആയി എല്ലാം കഴിഞ്ഞതിന് ശേഷം ടാക്സബിലിറ്റിയുടെ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അതിനെ റീഅക്വയർ ചെയ്യാണ് ബൈബാക്ക് കൊടുത്ത റിലേറ്റീവിന്റെ നിന്നും ഫ്രണ്ടിന്റെ നിന്നും തിരിച്ചു വാങ്ങുവാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് വിൽ ബിക്കം ദി ഇൻട്രസ്റ്റ് ഓർ ദാറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻകം ഓഫ് ദി ഓണർ ട്രാൻസ്ഫററിന്റെ ഇൻകം ആയിട്ട് എടുക്കും അല്ലാതെ ആരാണോ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ടൈമിലെ ഓണർ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ട് അവരെ നമ്മൾ ഇൻകം ആ പേഴ്സന്റെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല ചുരുക്കി പറഞ്ഞാൽ ഓണർ എന്ത് പർപ്പസിന് വേണ്ടിയാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ പർപ്പസ് നടക്കാതെ പോകും ഇനി അടുത്ത കാര്യം സെക്കൻഡ് പറയുന്ന ഇനി പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടെങ്കിൽ ബട്ട് ഹി ഹാഡ് നോട്ട് റിസീവ്ഡ് എനി കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓർ അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ റിസീവബിൾ അയാൾക്ക് കിട്ടാനുള്ളതിനേക്കാൾ കുറവായിരുന്നുവെങ്കിൽ ആ പെർട്ടിക്കുലർ കേസിലും ദാറ്റ് ഇൻകം വിൽ ബി ഡീംഡ് ആസ് ദ ഇൻകം ഓഫ് സച്ച് പേഴ്സൺ ഞ്ഞാല് ഒന്ന് ഇൻട്രസ്റ്റ് കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻ ദാറ്റ് ഇസ് നോട്ട് റിസീവ്ഡ് ബൈ ദ ഓണർ ഓണർക്ക് തന്നെ കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻ രണ്ടാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ മേ ബി 10,000 കിട്ടാനുണ്ടായിരുന്നിരിക്കും 8,000 കിട്ടിയത് ഫുള്ളി ഹി ഹാസ് നോട്ട് റിസീവ് ആ സിറ്റുവേഷനിലൊക്കെ അതായത് പാർട്ട്ലി റിസീവ് ചെയ്താലും നോട്ട് റിസീവ്ഡ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഡ്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നത്തെ ഇൻകം ആയിട്ട് കൺസിഡർ അപ്പൊ അസസിംഗ് ഓഫീസർ ഇങ്ങനത്തെ സ്റ്റെപ്സ് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ടാക്സ് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പൊ ബോൺ വാഷിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന അത് നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഗ്രോസിംഗ് അപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അപ്പോ സെക്യൂരിറ്റീസിന്റെ കേസിൽ ആരാണോ ടി ഡി എസ് ഡിഡക്ട് ചെയ്യുന്നത് നമ്മളിപ്പം ലോട്ടറിയുടെ കേസ് കണ്ടു ഹോഴ്സ് റേസ് അങ്ങനത്തെ ക്യാഷ്വൽ ഇൻകംസിനൊക്കെ 30% ഡിഡക്ട് ചെയ്യും ഈ ഡിഡക്ട് ചെയ്യുന്ന ടാക്സ് ദാറ്റ് ഇസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്താ ചെയ്യേണ്ടത് ആ പേഴ്സൺ ഹു ഈസ് മെയ്ഡ് റെസ്പോൺസിബിൾ ആരാണോ ഈ ടി ഡി എസ് ഡിഡക്ട് ചെയ്യുന്നത് ദാറ്റ് പേഴ്സൺ ഹാസ് ടു റെമിറ്റ് ദ സെയിം അറ്റ് ദ ട്രഷറി അങ്ങനെ ഡിഡക്ട് ചെയ്ത് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹോൾഡർ സെക്യൂരിറ്റിയുടെ ഓണർ അല്ലെങ്കിൽ ഹോൾഡർ ഓഫ് ദാറ്റ് സെക്യൂരിറ്റിക്ക് നെറ്റ് എമൗണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ നെറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 30% പോയിട്ട് ലോട്ടറിയുടെ കേസ് ആണെങ്കിൽ 30% പോയിട്ട് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ പറഞ്ഞു ടി ഡി എസ് ഡിഡക്ട് ചെയ്യുന്നത് 10% ആണ് ആ 10% പോയിട്ട് ബാക്കി എമൗണ്ട് ആയിരിക്കും കിട്ടുക ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇന്നലെ ഏത് കേസ് ചെയ്ത പോലെ തന്നെ ലോട്ടറിയുടെ കേസ് ചെയ്ത പോലെ തന്നെ ലോട്ടറിയുടെ നിങ്ങൾ ഡിനോമിനേറ്ററിൽ
എടുക്കുമെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് യു വിൽ ടേക്ക് 90 ബിക്കോസ് 10% ടി ഡി എസ് പോയിട്ട് ബാക്കി. വി ആർ മൂവിംഗ് ഓൺ ടു ദി വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ. ഈ പോർഷൻ മനസ്സിലാക്കിയാലേ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം. There are basically three types of securities. The first one is government securities, that is the securities issued by a central or a state government. No tax is deductible on such securities. TDS aayittu oru rupa polum deduct cheyyilla. Adu mathramalla interest on tax free government securities, very important. Innale njan idu paranja case aanu. Tax free government securities, tax free government bonds, anganeulla whatever be it, tax free government securities inde income ella fully exempt from tax. Then appo njan parnu vannathu government securities, government securities na no tax is deductible because the interest on such adagondu thanne interest orikkalum gross up cheyyilla. Appo government securities nu ketal endu ഡിഡക്ട് ചെയ്യുന്നില്ല, ടി ഡി എസ് ഡിഡക്ട് ചെയ്യുന്നില്ല. ടി ഡി എസ് ഡിഡക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യു നീഡ് നോട്ട് ഗ്രോസ് അപ്പ് ഇൻട്രസ്റ്റ് ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യം. സെക്കൻഡ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ദാറ്റ് ഇസ് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്, ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ഓർ ഇറ്റ് ക്യാൻ ബി കോർപ്പറേറ്റ് എന്നൊക്കെ വേണമെന്ന് പറയാം. ബിക്കോസ് ദിസ് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ ഓർ ലെസ് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ ഓൾ the two kinds, അതായത് ഈ ആദ്യത്തെ കാറ്റഗറി ഒഴികെ, ആദ്യത്തെ കാറ്റഗറി മാത്രം ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ബാക്കി രണ്ട് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കോർപ്പറേറ്റ്സ് ആണ് അല്ലെങ്കിൽ കമ്പനീസ് ആണ്. ശരിക്കും ഇത് ടാക്സ് ഫ്രീ ഒന്നും അല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ടാക്സ് ഫ്രീ എന്ന യൂസേജ് ഉപയോഗിക്കുന്നത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ്, നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന്. അതായത് ഇൻവെസ്റ്റർ കിട്ടുന്ന ഇൻട്രസ്റ്റിന് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് the company on behalf of the investor, investor ne vendi aaru kodikkendu varum, company interest kodukkum. So adu kondu thanne investor inde income edukkumbothekkum nammal end amount a edukkende, gross amount aanu edukkende, that is nammada kayil kittiya interest, nammada kayil kittuna interest il already aaru TDS deduct cheyyum, company deduct cheyidittundayirikkum, allengil the tax paid by the company on behalf of the ഇൻവെസ്റ്റർക്ക് വേണ്ടി കമ്പനി അടച്ച എമൗണ്ട് ടാക്സ്. അപ്പം നമുക്ക് കിട്ടിയ എമൗണ്ടിന്റെ കൂടെ അവരടച്ച ടാക്സും കൂടും, അവരടക്കുന്നത് 10%. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസിന് അതിന് ഏത് കമ്പനി ആയിക്കോട്ടെ, ലിസ്റ്റഡ് ആയാലും അൺലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിലും, വാട്ട് എവർ വിത്ത് നേച്ചർ ഓഫ് ദ കമ്പനി, നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം. അതുപോലെ തന്നെ കമ്പനി, നമ്മൾ പറഞ്ഞു അസസിക്ക് വേണ്ടി കമ്പനിയാണ് ആ ഇൻട്രസ്റ്റ് ഇൻകത്തിന് ടാക്സ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസസിയുടെ ടാക്സ് ലൈബിലിറ്റി കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ വെൻ യു ആർ കാൽക്കുലേറ്റിംഗ് ദ ടാക്സ് ലൈബിലിറ്റി ഓഫ് ദി അസസി, നമ്മൾ ടി ഡി എസ് കുറച്ച് കാണും. കാരണം നമ്മൾ ഓൾറെഡി അത്രയും ടാക്സ് നേരത്തെ അടച്ചിട്ടുണ്ട്, പിന്നെ ഇത് അടയ്ക്കണം. അത് നമ്മൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ അത് എന്താ കാര്യം എന്ന്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അപ്പഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെസ് ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ്. ഈ ലെസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയിൽ അങ്ങനെ ലെസ് ടാക്സ് എന്നുള്ള യൂസേജ് ഉപയോഗിക്കില്ല. ഈ ലെസ് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ, ദാറ്റ് ഇസ് ബിഫോർ പേയിങ് ദി ഇൻട്രസ്റ്റ്, അപ്പോഴത്തെ ടാക്സ് എത്രയാണോ അതിനെ ഡിഡക്ട് ചെയ്ത് ട്രഷറിയിൽ ഇൻവെസ്റ്റർക്ക് വേണ്ടി ആര് തന്നെ റെമിറ്റ് ചെയ്യുന്നുണ്ട്, കമ്പനി തന്നെ റെമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ലെസ് ടാക്സ് സെക്യൂരിറ്റിയുടെ കേസിൽ ടി ഡി എസ് ഡിഡക്ട് ചെയ്യുന്നുണ്ട് ഓൺ ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ സ്പെസിഫൈഡ് റേറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കും 10,000 10% ഗവൺമെന്റ് 10,000 10% ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ ലിസ്റ്റഡ് കമ്പനി എന്നാണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ 10,000 10% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്, ആ എമൗണ്ടിന് ആയിരിക്കും നമ്മൾ ടി ഡി എസ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ എമൗണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ എഴുതി വെക്കുക, ഇഫ് ദി എമൗണ്ട് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഗിവൺ, വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിരിക്കുകയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ 10,000 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, 10% ഡിബഞ്ചേഴ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് 10% ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ 10%
ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ 10,000 10% ആണ് നമ്മുടെ ഇൻകം. അങ്ങനെ തന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ ഇൻവെസ്റ്റ്മെന്റും ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് തന്നിരിക്കുമ്പോൾ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. 10,000 നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അത്രയും മതി. പക്ഷേ വെൻ ദ നെറ്റ് എമൗണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കേസ്, ലോട്ടറിക്ക് പറഞ്ഞ അതേപോലെ നെറ്റ് എമൗണ്ടോ അല്ലെങ്കിൽ റിസീവ്ഡ് എമൗണ്ടോ തന്നിരിക്കുമ്പോൾ നിങ്ങൾ ഗ്രോസ് അപ്പ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? കുറച്ചും കൂടെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് എല്ലാ കേസിലും, എപ്പോഴൊക്കെ ടാക്സ് ഫ്രീ എന്ന് പറയുന്നു അപ്പോഴെല്ലാം നിങ്ങൾ ഗ്രോസ് അപ്പ് ചെയ്യണം. ലെസ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡോ നെറ്റ് എമൗണ്ടോ തന്നിരിക്കുന്നോ നിങ്ങൾ ഗ്രോസ് അപ്പ് ചെയ്യണം. അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ നട്ട്ഷെല്ല് ഇതായി ഒറ്റ ബോക്സിലായിട്ട് തന്നിട്ടുണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഒരിക്കലും ഗ്രോസ് അപ്പ് ചെയ്യേണ്ട, കാരണം TDS. If it is clear, theory portion in commands line, we can start with the question. വാട്ട് എബൌട്ട് ദി അതേഴ്സ്? എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് റിപ്ലൈ ചെയ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. So the first question, that is the problem number 18. From the following particulars, compute income from other sources for the assessment year 2021. Interest on listed securities. Listed securities le interest. Listed securities in the interest in net 9,000 in the government. സോ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനെ പറഞ്ഞിട്ടുള്ളൂ, ടാക്സ് ഫ്രീ ആണോ ലെസ് ടാക്സ് ആണോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഗവൺമെന്റിന്റെ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. വെൻ ദ നെറ്റ് എമൗണ്ട് ഇസ് ഗിവൺ, യു ഹാവ് ടു ഗ്രോസ്. വെൻ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എക്സീഡ്സ് ₹5,000. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ്, ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, ദാറ്റ് ഇസ് 16,000, അത് ഗ്രോസ് ആണെന്ന് എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഫോറിൻ കമ്പനി ആയതുകൊണ്ട് ടാക്സ്. വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ്, നെറ്റ് ആണ് തന്നിരിക്കുന്നത്, ഒന്ന് ചെയ്യേണ്ട, അതുപോലെ അങ്ങ് എടുത്താൽ മതി. ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് എ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി ഗ്രോസ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കില് നമ്മൾ ഇത്രയും മീൻസ് ലാസ്റ്റ് നമ്മൾ ഈ കണ്ട അത്രയും സെഷനകത്തും ഞാൻ എക്സംപ്റ്റഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് കൺസിഡർ. അതിനകത്ത് ഒരു ഒരു ആഡ് ഓൺ ഇൻഫർമേഷൻ കൂടെ നിങ്ങൾ പറയുവാണ്. യു ക്യാൻ ടേക്ക് നോട്ട് ഓഫ് ദ സെയിം. Interest on post office savings bank. So, ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ നിന്നും സിംഗിൾ അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ ₹3,500 വരെ എക്സംപ്റ്റഡ് ആണ്. That is exempt up to 3,500. അതായത് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ട്, അതായത് നിങ്ങൾ മാത്രം നിങ്ങളുടെ പേരിൽ മാത്രമുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ ₹3,500 വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എക്സ്
സംഭവം എന്നാൽ ഇതേ കേസ് ഇഫ് ഇറ്റ് ഇസ് എ ജോയിന്റ് അക്കൗണ്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ റുപ്പീസ് 7000 വരെ എക്സംപ്റ്റഡ് ആണ് അപ് ടു 7000 ഇത് രണ്ട് അപ് ടു ആണ് ഞാൻ കോമൺ ആയിട്ട് ഇവിടെ എഴുതുക ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റിനകത്തും നിങ്ങൾ ഇതുവരെ ചെയ്ത പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഉള്ള എല്ലാ ക്വസ്റ്റിനും വേണമെങ്കിൽ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം അത് 3500 താഴെയുള്ള ഒരു എമൗണ്ട് ആണ് ഓക്കെ പിന്നെ ഞാൻ ആദ്യത്തെ സെഷൻ തൊട്ടേ ഓരോന്നിനും ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എന്താണ് ഒരു ലോജിക്കൽ മാനറിൽ ഇങ്ങനെ പഠിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യത്തെ ഡേ നമ്മള് എക്സ്പെൻസസ് കുറയ്ക്കുമെന്ന് പറഞ്ഞു പിന്നെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഫാമിലി പെൻഷന്റെ കേസ് പറഞ്ഞു പിന്നെ നമ്മൾ ലോട്ടറിയുടെ ഗ്രോസിംഗ് ഒക്കെ പറഞ്ഞു ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയുടെ ഗ്രോസിംഗ് ഒക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ആഡ് ഓൺ ആയിട്ട് ചെയ്യും പറഞ്ഞു വരും നിങ്ങൾക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇനി തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് കാരണം ഇനി നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യും അപ്പൊ അതിനകത്ത് ഞാൻ ഓരോ ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് പറയുമ്പോഴും ഐ വിൽ റിപ്പീറ്റ് ദിസ് റൂൾ അഗെയിൻസ് വൺസ് മോർ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആണ് ഇവിടെ 1500 ഉള്ളൂ അപ്പൊ ആ ഫുൾ എമൗണ്ട് എക്സെപ്റ്റ് ആണ് 3500 രൂപ വരെ പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കുക അത് ഒരു വ്യക്തി ഇത് അതായത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കും ഇനി ഫാമിലി പെൻഷൻ റെസീവ് 3000 പെർ മന്ത് ആണ് അപ്പൊ ആദ്യം അതിന് ഒരു ഇയർലെ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് എമൗണ്ട് റെസീവ്ഡ് കിട്ടും അതിൽ നിന്ന് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ഓഫ് ദി എമൗണ്ട് റിസീവ്ഡ് ഓർ 15000 വിച്ച് എവർ ഇസ് ലെസ് അതാണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സോ വി ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ 18th Okay, first one, first item, that is interest on listed securities, you need to gross up. Net amount on the edit the variety. Dividend from foreign company, gross amount are തന്നിരിക്കുന്നത് അപ്പോൾ വേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവിഡൻഡിന്റെ കേസിൽ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റൻസ് ഒന്നും പറയാറില്ല ഒള്ളി ഇൻ ദ കേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് പിന്നെ ക്യാഷ്വൽ ഇൻകംസ് അതിനൊക്കെയാണ് നമ്മൾ ഗ്രോസ് Then winning from horse race, directly winning ആണ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് ആണെന്ന് പിന്നെ എടുത്തും പറയുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല Next one is interest on debentures. മാം നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഗ്രോസ് അപ്പ് ചെയ്യണ്ടേ ആ സോറി സോറി നെറ്റ് എമൗണ്ട് ആണ് സോറി 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 The amount is
ആൻഡ് ഡിബഞ്ചർ കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ്. ഇൻഡിവിജ്വൽ ആണെന്ന് അസ്യൂം ചെയ്തു, വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തത്. And finally, last item. So we can do the same. I have detailed the note of working notice here. In it, the tax bill amount is given here. On receipt, 8,000 per month, then that is 36,000. This 1/3 of the amount received, that will be 12,000. That is smaller amount. That is deducted. That is it minus 12, 24. What you get as answer, totally able to determine the income from other sources. Amount is 82,000. Moving to the next question. Mrs. Ranu, a residential in, resident individual, submits the following particulars of income for the previous year, 31st March 2020. Dividend from REC International Limited. So, REC International Limited. He is receiving a dividend. REC International, they have not mentioned it had been received from a foreign company. Okay. But they are Indian company. Then next one, dividend from Sundaram Finance. That is Indian company. He rendered dividend to the interest paid on capital borrowed for the purpose of investment in shares of Sundaram Finance, 4,000 rupees. തൊട്ട് മുന്നേ പറഞ്ഞ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് എമൗണ്ട് ബോറോ ചെയ്തു, അതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്. ഇൻകമേ ടാക്സബിൾ അല്ല, അപ്പൊ പിന്നെ ഒരിക്കലും എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യാൻ പാടില്ല. കളക്ഷൻ ചാർജസ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് വന്നിട്ടുണ്ട്, അതും ഡിഡക്ട് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഐറ്റം, വിന്നിങ് ഫ്രം ലോട്ടറി നെറ്റ് എമൗണ്ട് ആണ് ഗ്രോസപ്പ് ചെയ്യണം. ഇവിടെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് അവർ തന്നേക്കുന്നുണ്ട്, ടി ഡി എസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 70,000 ഡിവൈഡഡ് ബൈ അങ്ങനെ ചെയ്ത് ചെയ്യണമെന്നില്ല, യു ക്യാൻ ജസ്റ്റ് ആഡ് അപ്പ്. 70,000 കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി, 30,000 ആഡ് ചെയ്യണം. വിന്നിങ് ഫ്രം കാർഡ് ഗെയിംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡയറക്ട്ലി വിന്നിങ് എമൗണ്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ എടുത്താൽ മതി.
ഇവിടെ അല്ല തന്നേക്കുന്നത്, നെറ്റ് എമൗണ്ടും അല്ല. അതുകൊണ്ട് ഒന്ന് ചെയ്യേണ്ട, മീനിങ് എന്ന പാർട്ടിക്കത്തേക്ക് ഡയറക്ട്ലി ഇൻട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് സിംഗപ്പൂർ. സോ ഇൻട്രസ്റ്റ് ഫ്രം എ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് സിംഗപ്പൂർ ആണെങ്കിലും ഈവൻ ദോ ഇറ്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് എ ഗവൺമെന്റ് സെക്യൂരിറ്റി, അതുകൊണ്ട് യു നീഡ് നോട്ട് ടു ക്രോസ്. അത് മാത്രമല്ല, ആ കേസ് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു ആപ്ലിക്കബിലിറ്റി ഇവിടെ വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിനെ പറഞ്ഞത്. റെസീവ്ഡ് ആണെന്ന് പറയുന്നില്ല. അപ്പോ ഈ രണ്ട് കേസ് ഉള്ളത് കൊണ്ട് യു നീഡ് നോട്ട് ടു ക്രോസ്. റെസീവ്ഡ് എമൗണ്ട് ആണെങ്കിൽ മാത്രം നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഡിറ്റർമൈൻ ദി ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. വി കൻ ഡു ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് മൂന്ന് ഐറ്റം വരുന്നുള്ളൂ. ഒന്ന് വിന്നിംഗ് ഫ്രം ലോട്ടറി, വിന്നിംഗ് ഫ്രം കാർഡ് ഗെയിം, ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഡിവിഡൻഡ് എടുക്കരുത്, ബിക്കോസ് ഇറ്റ് ഈസ് ഡൊമസ്റ്റിക് കമ്പനി. So the first one, dividend from Indian companies exempt. Only following company will run companies mainly, just exempt. The next thing, winning from lottery. Next item, winning from card games. Interest on securities. $20,570. The amount is 1,44,070. On to the next question. Question number 30. Compute the taxable income from other sources of Ms. Pooja for the assessment year 2021. Cash received on occasion of marriage. നമ്മള് ഗിഫ്റ്റ് പറഞ്ഞപ്പോ പറഞ്ഞ കേസാണ്. ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്, ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ഒക്കേഷൻ ഓഫ് മാരേജ്, ഇതൊന്നും ടാക്സബിൾ അല്ല. ദിസ് ഇസ് എക്സംപ്റ്റ്. മാരേജിന്റെ ഒക്കേഷനിൽ വാങ്ങുന്നതാണ്. എക്സാമിനേഷൻ റെമ്യൂണറേഷൻ നമ്മൾ ഈ ഹെഡിൽ എടുക്കും. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ എടുക്കരുത്. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റ്. ദെൻ ലാൻഡ് സിറ്റുവേറ്റഡ്
in Pakistan that you can take. Then another item, interest received on the following investments. Following investments il ninnum kittiya interest maatrame thannirikkum. Okay, clear. Interest aanu thannirikkum. Interest received. Sradhichu vaayikkanam. Interest received aanu thannirikkum. Appo gross up cheyyenda securities nella nammal endu cheyide pattullu. Gross up cheyide pattu. First one oru government security aanu nammal parna government securities ne TDS deduct cheyilla. Adukondu gross up cheyyanda. Rendamathathu debentures of local authority. ആ ഇഷ്യൂ ചെയ്യുന്നതായാലും നമ്മൾ ഡിബഞ്ചേഴ്സ് ഓഫ് ലോക്കൽ അതോറിറ്റി ക്രോസ്അപ്പ് ചെയ്യും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തു പറയുന്നു. അതിൽ ലോക്കൽ അതോറിറ്റി വരുന്നില്ല. അപ്പൊ ലോക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് നമ്മൾ ക്രോസ്അപ്പ് ചെയ്യും. ദാറ്റ് 7200 ഡിവൈഡ് ബൈ 90 × 100. മൂന്നാമത്തെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 7200 ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം Vayuth Limited, not listed as any at any stock exchange. Whatever we had listed ayalum not listed ayalum adu namukku prashnam alla. Vayuth Limited appo adu oru company aanu. Appo company issue cheyyunnu adu commercial security aanu. Appo aa case la tax free ayalum less tax free ayalum endu thanne aanengilum nammal endu cheyide pattullu gross up cheyide pattullu because ee thannirikkunna ella received amount aanu. Then അടുത്തത് 7200 as interest on debenture of Asian Painting Limited. Again another company. They listed ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാം, കമ്പനി ലിസ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ഓർ എ സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ എ കമ്പനി ആണെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഗ്രോസ്. അടുത്തത് 7200 as interest on tax free debentures of Humpty Dumpty Company Limited. Humpty Dumpty tax free ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു tax free ആരുടെ പെർസ്പെക്ടീവ് നാ ഇൻവെസ്റ്ററിന്റെ പെർസ്പെക്ടീവ്. അതുകൊണ്ട് നമുക്ക് tax free എന്നോ less tax free എന്നോ അതൊന്നും നമുക്ക് വാദമല്ല. ഇവിടെ എമൗണ്ട് റിസീവ്ഡ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ലിസ്റ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് പേയും പെയ്ഡ് വൺസ് ഇൻ സിക്സ് മന്ത്സ് ദാറ്റ് ഇസ് 30th June and 31st December. അതൊന്നും നമ്മുടെ മാറ്ററല്ല. ദാറ്റ് യു നീഡ് നോട്ട് കൺസിഡർ. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് റിസീവ്ഡ് എമൗണ്ട് ആണ്. അപ്പൊ അത് അവർ 6 മാസത്തിൽ കൊടുക്കുന്നു പേ ചെയ്യുന്നു ഇല്ലെന്നുള്ളതൊന്നും നമ്മുടെ സബ്ജക്ട് മാറ്റർ അല്ല. ഓക്കെ, സോ നൗ വി ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ. Received on occasion of marriage. This exempt. Gift from a relative. Exempted. Gift from friend. Up to 50,000 is exempt. That's why we need to go on. Gift in the question. Then next is examination problem. That is 1,000. Third one is agricultural. From Pakistan directly edona kana Indian agricultural link edukkilla India like separate edukkom since it is given as separate. Agriculture income from Pakistan. Amount is 30,000. Next one, interest on securities and another item. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ കേസിൽ ടി ഡി എസ് ഡിഡക്ട് ചെയ്യില്ല, ഒന്നും ചെയ്യണ്ട, ഫുൾ എമൗണ്ട് അങ്ങ് എടുക്കാം.
interest on debentures issued by local authority. And we are directly interest on debentures. ഒരുപാട് ഡിവെഞ്ചേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡിവെഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ലോക്കൽ ജോസഫ് ചെയ്യണം. 7200 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 8000. അടുത്തത് സെയിം എമൗണ്ട് ആണ്, ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആണെന്നേ ഉള്ളൂ. വയൂത് ലിഫ്റ്റ് അടുത്ത ഐറ്റം എഗെയിൻ സെയിം തന്നെയാണ്, വിച്ച് ഇസ് ഇഷ്യൂഡ് ബൈ ഏഷ്യൻ പെയിന്റിംഗ് ലിഫ്റ്റ്. അപ്പോഴും ഗ്രോസ് ചെയ്യുന്ന സെയിം എമൗണ്ട് കിട്ടുള്ളൂ. അവിടെയാണ് ഞാൻ അതുപോലെ എഴുതുന്നത്. 7200 ആണ് എല്ലാ കേസിലും റിസീവ് ചെയ്തിരിക്കുന്നത്. ഇഷ്യൂ ചെയ്യുന്ന കമ്പനി മാത്രമേ add you will get income from other source. The amount is 67,000. മാം, ഈ ലാസ്റ്റ് തന്നേക്കുന്നത് എന്തിനാ? ഈ എമൗണ്ട് ഡ്യൂ, ഇൻട്രസ്റ്റ് ഈസ് ഡ്യൂ ഓൺ. അത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഡേറ്റ് തന്നിരിക്കുന്നത്. നമ്മൾ ആ ഡ്യൂ ഡേറ്റ് നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ഇൻട്രസ്റ്റ് റിസീവ് തന്നെ. മോസ്റ്റ്ലി മിക്ക സെക്യൂരിറ്റീസും 6 മന്ത്സ് കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ്. അതിപ്പോ അക്കൗണ്ടിങ് ആണെങ്കിൽ നമുക്ക് അത് റെലവൻസ് വന്നേനെ. പക്ഷേ ഇത് ടാക്സിന്റെ കേസിൽ റിസീവ്ഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ പി കെ ബൻസാൽ ഇസ് മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പൊ ആദ്യമേ പറയുന്നുണ്ട് ദിസ് അസോസിയേസ് എം പി. ഹി ഹാസ് ഫർണിഷ്ഡ് ഫോളോയിങ് പർട്ടിക്കുലർസ് അബൌട്ട് ഹിസ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ 1920. കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. സാലറി ഫോർ വർക്കിംഗ് ആസ് എം പി, പറഞ്ഞ എം പി ഇസ് നോട്ട് ആൻ എംപ്ലോയി ആസ് വെൽ ആസ് ദ ഗവൺമെന്റ് ഇസ് നോട്ട് എൻ എംപ്ലോയർ. സോ അതുകൊണ്ട് തന്നെ ദ സാലറി വിൽ ബി ടാക്സ്ഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. Then the next one is daily allowance received for attending parliamentary meetings. Very important, orga daily allowance ee headil edukkilla, exempted aanu. Okay, DA of a MP, nammle salary mathre ee headil edukku. Interest on debentures from a cooperative society, ee amount thannirikkuna. Veendu nammal orkan oru karyam, when the amount of interest exceeds 5000, 5000-ൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഗ്രോസ് ചെയ്യൂ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം റിസീവ്ഡ് അല്ല തന്നെ. ക്ലിയർ. ദെൻ ഫോർത്ത് വൺ, ഡിവിഡൻ ഫ്രം എ ടീ കമ്പനി.
60% ഓഫ് ഇൻകം ഓഫ് കമ്പനീസ് അഗ്രികൾച്ചർ. എന്ത് തന്നെ ആയിക്കോട്ടെ, 60% ആയാലും 70% ആയാലും ടീ കമ്പനീനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇസ് എ ഡൊമസ്റ്റിക് കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന അവർ എന്ത് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്താലും, ഇന്നലെ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റിന് അകത്ത് അതുണ്ടായിരുന്നു, വാട്ട് എവർ ബി ദ നേച്ചർ ഓഫ് ആക്ടിവിറ്റി, അത് നമുക്ക് പ്രശ്നമല്ല. ദ ഡിവിഡൻഡ് റിസീവ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി സിക്സ്. ഇനി വിന്നിംഗ് ഫ്രം ക്രോസ് വേർഡ് പേഴ്സൺ, വിന്നിംഗ് എന്നാ പറഞ്ഞത്, നെറ്റ് എന്നോ റിസീവ്ഡ് എന്നോ അല്ല. അതുകൊണ്ട് നിങ്ങൾ ക്രോസ് ഡയറക്റ്റ്ലി എടുത്തത്. റീഫണ്ട് ഓഫ് മണി ബൈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അണ്ടർ മണി ബാക്ക് പോളിസി, ഇതാണ് നമ്മൾ രാവിലെ എടുത്തത്. ഇങ്ങനെ റീഫണ്ടോ കോമ്പൻസേഷൻ അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് കിട്ടിയാൽ അതിന്റെ ഇൻട്രസ്റ്റ് വന്നാൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വേറെ നോക്കേണ്ടത്, LIC കുറച്ച് എമൗണ്ട് കിട്ടി, നമുക്ക് അത് സാലറി ഹെഡിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഹൗസ് പ്രോപ്പർട്ടിക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. വേറെ ഒരു ഹെഡിലും കാണ്ട് ഇൻക്ലൂഡ് ദിസ് ഇൻകം. സോ യു വിൽ ഇൻക്ലൂഡ് ദിസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്, ബിക്കോസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആർ റെസിഡ്യൂറി ഹെഡ്. ബാക്കി ഇൻക്ലൂഡ് ഹെഡിൽ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അടുത്ത സെവൻത് വൺ, ഓൺ 1st September 2019 ഹി പർച്ചേസ്ഡ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഫോർ കൺസ്ട്രക്ടിങ് ഹിസ് ഹൗസ്. ഓൺ അക്കൗണ്ട് ഓഫ് ഷോർട്ടേജ് ഓഫ് ഫണ്ട്സ് ഹി കുഡ് നോട്ട് ഗെറ്റ് ദിസ് ഹൗസ് കൺസ്ട്രക്ടഡ് ആൻഡ് ഹെൻസ് ലെറ്റ് ഔട്ട് ദ പ്ലോട്ട് അറ്റ് 150 കർണ. ഓക്കെ, അപ്പൊ വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങിച്ചു, പക്ഷെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് വീട് കിട്ടി. അപ്പൊ എന്തില്ല, ആ സ്ഥലത്ത് ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. അപ്പൊ സ്ഥലം മാത്രമായിട്ട് അയാൾ കൊടുത്തു. അഗ്രികൾച്ചറൽ പർപ്പസിന് അല്ലാതെ ബാക്കി എന്ത് പർപ്പസിന് നമ്മൾ ലാൻഡ് കൊടുത്താലും റെന്റിന് കൊടുത്താലും അത് ഏത് ഹെഡിനകത്ത് വരും, ഇൻകം ഫ്രം അത് സോഴ്സിനകത്ത് വരും. ഇഫ് ദ ലാൻഡ് ഇസ് നോട്ട് സിറ്റുവേറ്റഡ് ഓർ ലാൻഡ് ഇസ് നോട്ട് അറ്റാച്ച്ഡ് ടു എ ഹൗസ് പ്രോപ്പർട്ടി, ബിക്കോസ് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള അല്ലെങ്കിൽ ലാൻഡ് അപ്പോർട്ടനന്റ് ടു എ ഹൗസ് പ്രോപ്പർട്ടി, അത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ എടുക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ 150 രൂപ നിങ്ങൾക്ക് റെന്റ് കിട്ടുന്നു പെർ മന്ത് എന്നാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നവംബറിലാണ് അയാൾ കൊടുക്കുന്നത്. അപ്പൊ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 5 മാസം, നമ്മുടെ പ്രീവിയസ് ഇയറിൽ നവംബറിലാണ് കൊടുക്കുന്നത്. നവംബർ തൊട്ട് മാർച്ച് വരെയുള്ള 5 മാസത്തേക്ക് റെന്റ് എടുക്കുക, 150 × 5. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, അഗെയിൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ റിപ്പീറ്റ് ചെയ്ത അതേ കാര്യം പറയുന്നു. ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ടിന്റെ കേസ് ആണെങ്കിൽ 3500 രൂപ വരെ ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. വെൻ ഇറ്റ് ഇസ് എ ജോയിന്റ് അക്കൗണ്ട് 7000 രൂപീസ് വരെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ അതിനെ പറ്റി ഒന്നും ചിന്തിക്കില്ല, ബിക്കോസ് ദ എമൗണ്ട് ഇസ് 530, അതുകൊണ്ട് ഫുൾ എമൗണ്ട് ഇസ് എക്സ്. നെക്സ്റ്റ് ഐറ്റം, അഗ്രികൾച്ചർ ഇൻകം ഇൻ ശ്രീലങ്ക. സോ അഗ്രികൾച്ചർ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എക്സംപ്റ്റഡ് ആണ്, അപ് ടു എക്സംപ്റ്റഡ്. ആൻഡ് അഗ്രികൾച്ചർ ഇൻകം ഇൻ ശ്രീലങ്ക നമുക്ക് ഈ ഹെഡിനകത്ത് എടുക്കാം. Then last one, rent received from subletting of his official residence 12,000. Sublet idu kittiye receive the amount 12,000. Expense un thannittilla adond adonnu deduct cheyunda 12,000 angane eduka income from sublet. So now we can do this question. The question le computer income from other source na ayalu paru. First one, salary. Salary as MD, 30%. Then DA, 4 meetings. Like DA, example. The next one, interest on debentures. Interest on debentures is 5,000. Then dividend. Dividend is received from a domestic company, അതുകൊണ്ട് അത് എക്സംപ്റ്റ് ആണ്. ഒന്ന് പറയട്ടില്ല, ഈ കമ്പനി എന്ന് മാത്രം പറയുന്നത്. So we will assume that as a domestic company. Winning from crossword transactions.
8,000. Then refund of money by LIC. Refund from LIC. ഷോർട്ട് ആയിട്ട് എഴുതുവാണ് ശരിക്കും മണി ബാക്ക് ആണ്. I forgot to tell that amount is exempt from tax. Refund from LIC, അത് ഒരു സേവിങ്സ് ആയതുകൊണ്ടാണ് എക്സംപ്ഷൻ കൊടുക്കുന്നത് കേട്ടോ. That we will discuss later. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കണ്ട പോലെ ആ ഒരു പോർഷൻ നമ്മൾ പറയും പിന്നീട്. റെന്റ് ഓഫ് ലാൻഡ് നമ്മൾ കഴിഞ്ഞ പറഞ്ഞു നവംബറിലാണ് കൊടുക്കുന്നത്. സോ 5 മന്ത്സ് കഴിച്ച് then interest on post office savings bank exempt up to exempt up to 3,500. അടുത്തത് അഗ്രികൾച്ചർ ഇൻകം ഇൻ ശ്രീലങ്ക. എമൗണ്ട് ഇസ് 20,000. റെന്റ് ഫ്രം സപ്ലൈ. And you will get income from others. Note insurance case money that will be better. So refund of money, rather. നമ്മൾ സേവ് ചെയ്ത എമൗണ്ടിൽ തന്നെ ആണ് അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കുഞ്ഞു എമൗണ്ടിൽ തന്നെയാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ എമൗണ്ട് ടാക്സ് കൊടുക്കുന്നത്. എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 എക്സംപ്റ്റഡ് ഇൻകത്തിന്റെ ഹെഡിലുണ്ട്. കാരണം ആ പോളിസിയുടെ നേച്ചർ തന്നെ മണി ബാക്ക് എന്നാണ്, മണി ബാക്ക് പോളിസി. If you have any doubts, you can ask. Moving to the next question. Anand has the following investments for the previous year ended 31st March 2020. 10% rupees 30,000 tax-free government securities. See, question ഏറ്റവും മുകളിൽ പറഞ്ഞേക്കുന്നത് ഇത് ഞാൻ രാവിലെ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ഐറ്റം ആണ്. വെൻ ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദി ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഇസ് ഗിവൺ, നമ്മൾ ശ്രദ്ധിക്കണം. എമൗണ്ട് റിസീവ്ഡ് അല്ല തന്നിരിക്കുന്നത്. ഇവിടെ മേളിൽ പറഞ്ഞ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ആണ് ഇൻട്രസ്റ്റ്, 30,000 ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ടാക്സ് ഫ്രീ എന്ന് പറയുന്നതുകൊണ്ട് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ എല്ലാം ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഓക്കെ, വെറും ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ല, ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ എല്ലാം ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം
10% ₹40,000 കർണാടക ഗവൺമെന്റ് ലോൺ, കർണാടക ഗവൺമെന്റ് ലോൺ ആണ് ആ എമൗണ്ട്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓക്കെ, അതും എന്ത് ചെയ്താൽ മതി, 40,000 10% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രോസ്അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് ഗ്രോസ്അപ്പ് ചെയ്യാത്തത്? ഇൻവെസ്റ്റ്മെന്റും നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റും അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിരിക്കും. അടുത്ത കേസ് നോക്കാം, 10% 36,000 ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ്. ഇപ്പൊ ലിസ്റ്റഡ് കമ്പനി ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും 10% ഓഫ് ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ്. ഓക്കെ, അഗൈൻ ടാക്സ് ഫ്രീ ഡിബഞ്ചർ, ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസിന്റെ കേസിൽ ഇൻട്രസ്റ്റ് ഈസ് ഗ്രോസ്ഡ് അപ്പ് ഇൻ ഓൾ കേസസ്. കണ്ടോ, ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസിന്റെ കേസിൽ എല്ലാ കേസും റെസീവ്ഡ് ആണ് തന്നിരിക്കുന്നെങ്കിലും പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് തന്നിരിക്കുന്നെങ്കിലും എല്ലാ കേസിലും നമ്മൾ അതിനെ ഗ്രോസ്. കാരണം അസറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് വേണ്ടി ആര് പേ ചെയ്യുവാണ്? കമ്പനി പേ ചെയ്തിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ്. അതുകൊണ്ട് ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് നമ്മൾ ആദ്യം ചെയ്യണം, 36,000 10% ആണ് ഇൻട്രസ്റ്റ്, ആ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. ടാക്സ് ഫ്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി അടുത്തത് 20,000 ഡിബഞ്ചേഴ്സിനെ പറയുന്നു. ഇപ്പോ ടി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റി ആണ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന, അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, 20,000 എന്തായിട്ട് എടുത്താൽ മതി, ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്താൽ മതി, അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഗ്രോസപ്പ് ചെയ്യേണ്ട കാര്യമില്ല. തൊട്ട് മുന്നേ മൂന്നാമത്തെ കേസിൽ ടാക്സ് ഫ്രീ ആയതുകൊണ്ടാണ് അങ്ങനെ. ഇനി 7,200 റെസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ്. കണ്ടോ, ഇവിടെ റെസീവ്ഡ് എമൗണ്ട് ആണ്, റെസീവ്ഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ റെസീവ്ഡ് തന്നിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഒന്ന് നോക്കേണ്ട കാര്യമില്ല, എന്തായാലും എന്ത് ചെയ്യണം, ഗ്രോസപ്പ് ചെയ്യണം. ഹി പെയ്ഡ് കമ്മീഷൻ ടു ഹിസ് ബാങ്ക്, കോമൺ ആയിട്ടാണ് ഇവിടെ എക്സ്പെൻസ്. ഈ മേലിൽ പറഞ്ഞ എമൗണ്ട് എല്ലാം കിട്ടാൻ വേണ്ടി ഒരു ₹500 കമ്മീഷൻ കൊടുത്തു ബാങ്കിന് പേ ചെയ്തു. അപ്പൊ അവസാനം നമുക്ക് ആ എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാം, ഏറ്റവും ലാസ്റ്റ് ഇതിന്റെ എല്ലാം ഇൻകം ആഡ് ചെയ്തെടുത്തതിന് ശേഷം അവസാനം. ഫൈൻഡ് ഔട്ട് ഇസ് ടാക്സബിൾ ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഫോർ ദ ഇയർ ഫോർ ദ അസസ്മെന്റ് ഇയർ. കാരണം ഇതിൽ ഇൻട്രസ്റ്റ് എന്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. The first one, tax free government security. Exempt. എങ്ങനെയായിട്ട് 4,000 3,000 10 ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി.
statutory debentures of the company 4,000. അതായത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കും. 36,000-ന്റെ 10% യു വിൽ ഗെറ്റ് 3,600. ഇനി കിട്ടിയ 3,600 രൂപയാണ് നിങ്ങൾ ഗ്രോസ്. And debentures of the tea company. Tea company debentures amount 20,000 ആണെന്ന് പറയുന്നുണ്ട്. Amount investment 10,000. റിസീവ്ഡ് ആണ് തന്നിരിക്കുന്നത്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. ഹലോ മിസ്സേ, ആ ആ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനിയുടെ ആ കാൽക്കുലേഷൻ ഒന്നുകൂടി പറഞ്ഞു തരുമോ? ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ്, ടാക്സ് ഫ്രീ എന്ന് പറയുമ്പോ ഈ ടാക്സ് ഫ്രീ ഡിബഞ്ചറിന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് 36,000. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, 36-ന്റെ 10% എടുക്കണം. അപ്പൊ ഇൻട്രസ്റ്റ് കിട്ടും 3,600. ഓക്കെ, ആ 3,600-നെ ഗ്രോസ് അപ്പ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 90 × 100. നമ്മള് അപ്പോഴേ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു എടുത്ത്. ഇൻ ഓൾ കേസസ് ഇൻട്രസ്റ്റ് ഗ്രോസ് അപ്പ്, അതായത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് തന്നാലും ഗ്രോസ് അപ്പ് ചെയ്യും, ഇപ്പൊ ഈ ചെയ്ത പോലെ പ്രിൻസിപ്പൽ എമൗണ്ട് തന്ന് പെർസെന്റേജ് തന്നാലും നമ്മൾ ഗ്രോസ്. ഓക്കെ മിസ്. ഇവിടെ റെസീവ്ഡ് ആണ് തന്നിരിക്കുന്നത്, നമ്മൾ ഗ്രോ ചെയ്യും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം, ബിക്കോസ് ഇതിൽ കോമൺ ആയിട്ടാണ് എക്സ്പെൻസ് വന്നത്. 18,000 പ്ലസ് കളക്ഷൻ ചാർജ്. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലേ ഈ ക്വസ്റ്റ്യൻ, അല്ലെ? ഏതിലൊക്കെയാണ് ഇവിടെ ഒരെണ്ണം എക്സംപ്ഷൻ ഇല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നു, അസ്യൂം ദാസ് ദിസ് കളക്ഷൻ ചാർജസ് മെത്തഡ് ഫോർ ടാക്സബിൾ സിറ്റി. So the answer is interest income from interest on security. The amount is 17,000. Answer. Moving to the next question. Compute the income for the year ending 31st March 2020 under the head income from other source. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഇതിനകത്ത് തന്നിരിക്കുന്നതെല്ലാം 5% ഗവൺമെന്റ് സെക്യൂരിറ്റീസ്.
ഹിസ് ഇൻവെസ്റ്റ്മെന്റ്സ് വേർ, എല്ലാം എന്താ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് തന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും തന്നത്. ദ ഫസ്റ്റ് ഐറ്റം ഇസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, 5% ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. വെറും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 70,000 × 5/100 യു വിൽ ഗെറ്റ് ദ ഇൻട്രസ്റ്റ്. 7.5% ആഗ്ര മുനിസിപ്പൽ ബോണ്ട്സ്, ആഗ്ര മുനിസിപ്പൽ ബോണ്ട്സ് ആണ് 7.5%. അവിടെയും നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, 50,000 × 7.5 നോക്കിയാൽ മതി. 9% ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി, അവിടെയും നിങ്ങൾ ഗ്രോസ് അപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, 30,000 × 9% എടുത്താണ്. 7% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട്സ്, 20,000 × 7%. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും പെർസെന്റേജുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ്സിനെ പെർസെന്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ കഴിഞ്ഞ ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ചോദിച്ച പോലെ ടാക്സ് ഫ്രീന്ന് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. ടാക്സ് ഫ്രീ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ ബാക്കിയുള്ള കേസിലെല്ലാം ചെയ്ത പോലെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാത്തിലും പോലെ, ആദ്യം നിങ്ങൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, പിന്നെ അതിനെ ക്ലോസ് ചെയ്യണം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല, ബിക്കോസ് എല്ലാത്തിന്റെയും ഇൻവെസ്റ്റ്മെന്റ്സും പെർസെന്റേജുകളും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് 70,000 × 5%. ആഗ്ര മുനിസിപ്പൽ ബോർഡ്സ് തൗസൻഡിന്റെ 7.5%. നെക്സ്റ്റ് വൺ ഇസ് ഡിവെഞ്ചേഴ്സ്. ഡിവെഞ്ചേഴ്സ് എന്ന് വിളിക്കുമ്പോൾ 30,000 × 9%. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട്സ് അനദർ എക്സംപ്ഷൻ കേസ്, നമ്മൾ അപ്പോഴേ LIC കേസ് കണ്ട പോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട്സ് ഇസ് എക്സംപ്ഷൻ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട്സ് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് എമൗണ്ട് ഇസ് എക്സംപ്ഷൻ. Add PM, you will get income from other sources. Capital investment bonds in the case എഴുതി വെച്ചു. അങ്ങനെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റം അല്ല, എന്നാലും നീട്ടുന്നു എന്തൊക്കെയാണ് എക്സംപ്റ്റ് ചെയ്തത്.
moving to the next question. Mr. X has the following investments in the previous year in the 31st March 2020. 25,000, 12% Haryana State Electricity Board bonds. State Electricity Board ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ എമൗണ്ടും അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്നാണ് പറയുന്നത്. ഫോളോയിങ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചെയ്ത പോലെ നിങ്ങൾ 25,000 12% അതാണ് നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്. അത് എടുത്താൽ നെക്സ്റ്റ് വൺ 20,000 13% അലഹബാദ് ഡെവലപ്മെന്റ് ബോണ്ട്സ്. അതൊക്കെ ഈ ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ അതൊന്നും ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ കാറ്റഗറി വരത്തില്ല. ഇപ്പൊ 20,000 എത്ര പെർസെന്റേജ് കണ്ടുപിടിക്കുക? 13% കണ്ടുപിടിക്കുക. ദെൻ തേർഡ് വൺ ഫാമിലി പെൻഷൻ 24,000. Okay. Next one, rupees 1,980 received interest on, very important, tax-free secured securities of CHITS India Private Limited Company. Tax-free എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ റെസീവ്ഡും തന്നിട്ടുണ്ട്. അപ്പൊ ടാക്സ് ഫ്രീ ആയാല് ഏത് കേസിലും നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്തിരിക്കണം. എഗെയിൻ അടുത്തതും ടാക്സ് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഇതാ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ 36,000 ആണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, 10% ആണ് ഇൻവെസ്റ്റ്. അപ്പൊ ആദ്യം നിങ്ങൾ 36,000 10% കണ്ടുപിടിക്കുക, പിന്നീട് ഗ്രോസ് ചെയ്യുക, ബിക്കോസ് ഇറ്റ് ഇസ് എ ടാക്സ് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് 40,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് ഗോവ ഡെവലപ്മെന്റ് അതോറിറ്റി. ഗോവ ഡെവലപ്മെന്റ് അതോറിറ്റി ഒരു 12% ഡിബഞ്ചേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ദാ ഫസ്റ്റ് കേസിൽ അലഹബാദ് ഡെവലപ്മെന്റ് ബോണ്ടും ഈ ഹരിയാന സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ചെയ്ത പോലെ നമ്മൾ ജസ്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 40,000 12% കണ്ടുപിടിച്ചാൽ മതി. ഹി ടുക്ക് എ ലോൺ ടു പർച്ചേസ് ഗോവ ഡെവലപ്മെന്റ് അതോറിറ്റി ഡിബഞ്ചേഴ്സ്. അതിനുവേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാം, കാരണം ഈ ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സബിൾ ആകുന്നതുകൊണ്ട് അതിനുവേണ്ടി ആ ഇൻകം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ലോണ് ഡിഡക്ട് ചെയ്യാം. ബാങ്ക് ചാർജ് 2% കളക്ഷൻ ചാർജസ് ഓൺ റിയലൈസേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഓൾ സെക്യൂരിറ്റീസ്. എല്ലാ സെക്യൂരിറ്റീസിനും കൂടി ചേർത്ത് ഒരു കളക്ഷൻ ചാർജസ് എടുത്തിട്ടുണ്ട്. 2% ആസ് കളക്ഷൻ ചാർജസ് ഓൺ റിയലൈസേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഓൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2%. സോ ഇൻട്രസ്റ്റ് ബീയിങ് പേബിൾ ഇൻ ഈച്ച് കേസ് ഓൺ 1st January ആൻഡ് 1st July. അത് ഹാഫ് ഇയർലി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മള് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനില് ഡൗട്ട് ചോദിച്ചില്ല, അവിടെ ജൂണും ഡിസംബറിലും ആയിരുന്നു, ഇവിടെ ജാനുവരിയിലും ജൂലൈ. ഫസ്റ്റ് വി ക്യാൻ ഡു ദി ആദ്യമുള്ള പോർഷൻ ഒക്കെ ചെയ്യാം, പിന്നീട് ഈ കളക്ഷൻ ചാർജസ് നോക്കാം. അത് കോമൺ ആയിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറ്റ് ദി എൻഡ് ഡിഡക്ട് ചെയ്യാം. വെരി ഇമ്പോർട്ടന്റ് ആ ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം കൂടി പറയുന്നത്. ദി ക്വസ്റ്റ്യൻ വാസ് ടു ഫൈൻഡ് ഹിസ് ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി. സെക്യൂരിറ്റീസ് നിന്ന് കിട്ടിയ ഇൻകം മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. യു ക്യാൻ എക്സ്പെക്ട് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ എന്താണ് സെക്ഷൻ ബി പാർട്ടിൽ 4 or 5 mark ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഒരു ഹെഡിലെ മുഴുവൻ കാൽക്കുലേഷൻ ചോദിക്കാതെ അതിന്റെ ഭാഗമായി വരുന്ന സ്മോൾ സ്മോൾ കാൽക്കുലേഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഇൻട്രസ്റ്റ് അല്ലാതെ തന്നിരിക്കുന്ന ഒരേ ഒരു ഇൻഫർമേഷൻ ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് എടുക്കരുത്, ക്ലിയർ? കാരണം അയാളുടെ ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഫാമിലി പെൻഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നു.
എന്നുവെച്ചാൽ ഫാമിലി പെൻഷനും കൂടി ഒരു ഐറ്റം ആയിട്ട് എടുക്കണം, പിന്നെ നമ്മൾ സ്ഥിരം ഡിഡക്ഷൻ ഒക്കെ ചെയ്യുന്നതുപോലെ ചെയ്യും. First one, interest from ഹരിയാന സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേട്ടോ, അത് ചെയ്തേക്കുന്ന വേറൊന്നുമല്ല, 25,000 20,000 ഫാമിലി പെൻഷൻ എടുക്കില്ല. ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ടാക്സ് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇൻട്രസ്റ്റിനെ ക്ലോസ് ചെയ്യും, തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ, ലിസ്റ്റഡ് ഡിവിഡൻസ്. ഗോവ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഡിബഞ്ചേഴ്സ് കിട്ടിയ ഇൻട്രസ്റ്റ് അതിനൊരു ഡിഡക്ഷൻ പറയുന്നത് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 2,499. വെരി ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാം കൂടി നിങ്ങൾ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട്.
അതിൽ നിന്ന് വേണം കളക്ഷൻ ചാർജസ് മാക്സിമം. കളക്ഷൻ ചാർജ്, കളക്ഷൻ ചാർജിനകത്ത് ഒരു ഹിഡനായ ഒരു സംഭവമുണ്ട്. ഈ പറയുന്ന ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാനുള്ള കളക്ഷൻ ചാർജ് ആണ് പറഞ്ഞത്. അത് അറ്റ് 2% എന്ന് മാത്രം പറഞ്ഞു ആദ്യം. അതുകൊണ്ടാണ് നമുക്ക് അതിന് വോട്ടർ നോട്ട് ആയിട്ട് ചെയ്യുന്നത്. നെറ്റ് റിയലൈസേഷൻ, നെറ്റ് റിയലൈസേഷൻ അതായത് ആദ്യത്തേത് എച്ച് സി ബി ബോണ്ടിൻ്റെത് അതിനെയും നമുക്ക് അതിനകത്ത് നമുക്ക് നമ്മള് ഗ്രോസപ്പ് ചെയ്തില്ല, ഇൻട്രസ്റ്റിനാണല്ലോ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനാണല്ലോ കളക്ഷൻ ചാർജ്. നമ്മൾ ഇവിടെ എടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന എമൗണ്ടാണ്. ഓക്കെ, 3000 ഈ അലഹബാദിന്റെ കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ ആഡപ്പ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ എച്ച് സി ബി ബോണ്ടിൻ്റെത് 3000 ഡിവൈഡഡ് ബൈ 90 × 100 നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട്, അതിനാണ് കളക്ഷൻ ചാർജ്. ഓക്കെ, അത് 3000 ആയതുകൊണ്ട് ഒരു 0.0 എമൗണ്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യു ക്യാൻ ആഡ് ബോത്ത് ദ പോയിന്റ്സ് ആൻഡ് ദെൻ കോസ്റ്റ്. Together it comes 5600. The amount will be 5040. തിരിച്ചാണ് ചെയ്യുന്നത്, ഗ്രോസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റൂൾ ആണ്. ദിസ് ഈസ് ദ ഫുൾ എമൗണ്ട്, എങ്കിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് നമ്മൾ. ഓക്കെ, അതായത് 5600 എന്ന് പറയുന്നത് നമ്മളിവിടെ ഡയറക്റ്റ്ലി എടുത്ത എമൗണ്ട്, ജസ്റ്റ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ എമൗണ്ട്. നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് 5600 ഈസ് ദ ഫുൾ എമൗണ്ട് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു നമുക്ക് അറിയേണ്ടത് അതിന്റെ 90% പോർഷൻ എത്രയാണ്. മാം, ഇപ്പൊ നമ്മൾ ചെയ്ത എന്താണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഓഫ് ഗോവ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ, അതിന്റെ ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ എമൗണ്ട് 2600 അല്ലേ? ഈ 4800 ഈന്ന് 2200 2600. So the total എത്ര വരും അപ്പോ? $14,400 ആ. ഇവിടെ ഈ എച്ച് സി ബി ബോൺസിനെയും അലഹബാദ് ബോൺസിനെയും ഒരുമിച്ചെടുത്തു. കാരണം ഹരിയാന സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബോണ്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 3000 റിവേഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ അത് രണ്ട് ബോണ്ട് ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചെടുത്ത് എല്ലാം സെപ്പറേറ്റ്ലി എടുക്കുകയാണെങ്കിൽ എടുക്കാം. ദെൻ ചിറ്റ് ഫണ്ട്സിൽ നിന്ന് കിട്ടിയ, അതായത് ദ എമൗണ്ട് യു ഹാവ് റിസീവ്ഡ്, അത് ഡയറക്റ്റ്ലി ഇവിടെ ഉണ്ട് ബിക്കോസ് നമ്മൾ അത് ഓൾറെഡി ഗ്രോസപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. എമൗണ്ട് റിസീവ്ഡ് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ എമൗണ്ട് റിസീവ്ഡ് ഉള്ളത് കൊണ്ട് ആ എമൗണ്ട് ഡയറക്ട്ലി
ഷോർട്ടായിട്ട് കമ്പനിയുടെ പേര് മാത്രം എഴുതുക. 1980. നെക്സ്റ്റ് വൺ ഇസ് ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ്. ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സിന്റെ കേസിൽ യു ഹാവ് ദ എമൗണ്ട് 3,600. Next one is Goa Development Authority. Goa Development Authority യുടെ നിങ്ങൾക്ക് എമൗണ്ട് ഉള്ളത് ഡിഡക്ഷൻ പോയിട്ടുള്ള എമൗണ്ട് ആണ്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഈ 4,800 എന്ന് പറയുന്നത് ഫുൾ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻക്ലൂഡിംഗ് ടാക്സ് എല്ലാം അതിനാണ് കളക്ഷൻ ചാർജസ് പറഞ്ഞിരിക്കുന്നത്. It was mentioned that 2% leaders collection charges on realization of interest. So, 4,890 is the full amount. So, divided by 100 into 40. So, total we realize the amount. 14,940. നമുക്ക് വേണ്ടത് 2% ആണ് കളക്ഷൻ ചാർജ് ടോട്ടൽ എമൗണ്ടിന്റെ. 14,940 2%. കാൽക്കുലേറ്റ് ചെയ്തത് ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. ദാറ്റ് അമൗണ്ട്സ് ടു 14,100. Moving to the next question. Free Jane had the following investment in the government. Tax-free government of India. Tax-free another government of India. Tax-free aya ഒരു government securities. അതിന്റെ interest consider ചെയ്യും. In 9.5% secured debentures of a cotton mill. അത് വേറെ ഒന്നും ചെയ്യണ്ട, ബിക്കോസ് ഇൻവെസ്റ്റ്മെന്റും പെർസെന്റേജും ആണ് തന്നേക്കുന്നത്. 10%, സോറി 9.5% ഓഫ് 10,000. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് ടാക്സ് ഫ്രീ സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് തന്നിട്ടുണ്ട്. ടാക്സ് ഫ്രീ ആണെന്ന് പറയുന്നത്. ടാക്സ് ഫ്രീ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തൊക്കെ തന്നെയാണ് തന്നിരിക്കുന്നതെങ്കിലും നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് തന്നാലും ഇൻ ഓൾ കേസസ് വാട്ട് എവർ ബി ദ ഇൻഫർമേഷൻ നിങ്ങൾ ഗ്രോസപ്പ് ചെയ്തിരിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ തന്നെ 10,000 12% കണ്ടുപിടിച്ചിട്ട് ആ കിട്ടിയ ആ ഇൻട്രസ്റ്റിന്റെ 1,200 ഗ്രോസപ്പ് ചെയ്യണം. 11% ഡിബഞ്ചേഴ്സ് ഓഫ് റിലയൻസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തരുന്നുണ്ട് 8,000. അപ്പൊ ഒന്നും വേറെ ഒന്നും ചെയ്യാനില്ല. 8,000 of 15,000 at 7% per annum interest to purchase debentures. Debentures ne parayunnullad ede debenture aanu parayunnilla, pakshe nammal meeli kanda ella debenture
നമുക്ക് ടാക്സബിൾ ആയ ഒരു ഐറ്റം ആണ്. അപ്പൊ അതിനെ നമുക്ക് കോമൺ ആയിട്ട് മൈനസ് ചെയ്യാം, കോമൺ ആയിട്ട് ഡിഡക്ട് ചെയ്യാം. 15,000 7.7%. കളക്ഷൻ ചാർജസ് സ്പെൻഡ് ടു കളക്ട്, അത് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, 30. അതും ഇവിടെ കളക്ട് ടാക്സബിൾ ഇൻട്രസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ള, ഏത് ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നില്ല, അതും നമുക്ക് അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഡിഡക്ട് ചെയ്യാം. കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻട്രസ്റ്റ് ആണ് ഷോർട്ട് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. 10,000 9.5%. ഇനി 12% ടാക്സ് ഫ്രീ ഡിവിഡൻഡ്സ്. ടാക്സ് ഫ്രീ എന്ന് പറയുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ ആദ്യം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, $10,000 12%, $10,200, എന്നിട്ട് അതിനെ കുറച്ച് and 11% debentures. debentures 8,000 ആണ് വന്നിട്ടുണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് എഴുതിയത് 8,000 11%. ഈ രണ്ട് ഡിഡക്ഷൻ കോമൺ ആണ് വന്നു, ഇതുവരെയുള്ള ഇൻകം എല്ലാം കൂടെ ആഡ് ചെയ്യാം. 3,163 പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എമൗണ്ട് ലോണിന്റെ ഇൻട്രസ്റ്റ് 1,050. കളക്ഷൻ ചാർജസ് Moving to the last question of the session. From the following particulars, compute the taxable income from other sources for the assessment year 2021. Winning from Karnataka State Lottery, net received on from gross of 70,000 divided by 70 into 100. A credit in a passbook, the source of which is not explained. Undisclosed income, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം എന്നല്ല നമ്മൾ കണ്ടതാണ് ഒരു കേസ്. ഈ രണ്ട് മെത്തഡ്സ്
4,500 റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ബിൽ. ടാക്സ് ബിൽ കേൾക്കുമ്പോഴേ അത് റിസീവ്ഡ് ആയാലും എന്ത് തന്നെ ആയാലും പ്രോസസ്സ് ചെയ്യും. ഇവിടെ റിസീവ്ഡ് തന്നിട്ടുള്ളത് കൊണ്ട് ഈ അമൗണ്ടിനെ ഡയറക്റ്റ്ലി പ്രോസസ്സ് ചെയ്താൽ മതി. ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒട്ടുമുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ആദ്യം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം അതിനെ പ്രോസസ്സ് ചെയ്യും. ദെൻ 7,200 റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് ടെൽകോ ലിമിറ്റഡ് ലിസ്റ്റഡ് ഓൺ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഡിബഞ്ചർ ആണ്, അപ്പോ ഇറ്റ് ഇസ് ബീൻ ഇഷ്യൂഡ് ബൈ എ കമ്പനി, അപ്പോ അത് കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റി ആണ്. റിസീവ്ഡ് എമൗണ്ട് ആണ് അതുകൊണ്ട് ഗ്രോസ്. റെന്റ് റിസീവ്ഡ് ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് എ ബിൽഡിംഗ് അലോങ് വിത്ത് പ്ലാന്റ് മെഷീനറി ആൻഡ് ഫർണിച്ചർ, ഇതാണ് നമ്മള് പറഞ്ഞിട്ടുള്ള കോമ്പോസിറ്റ് ലെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിന്റെ കൂടെ കുറെ അസറ്റ്സും കൂടെ ലെറ്റ് ചെയ്തിരിക്കുന്നു. എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ഈ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഡിപ്രീസിയേഷൻ ഇൻഷുറൻസ് റിപ്പയർസ് എന്ന് കണ്ടു, ഏതൊക്കെ ഡിഡക്ഷൻ ഡിഡക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഡിപ്രീസിയേഷനും ഇൻഷുറൻസ് റിപ്പയർസും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഡിഡക്ട് ചെയ്യാം. റോയൽറ്റി ഓൺ എ ബുക്ക് 19,000. ഹി ക്ലെയിംസ് എക്സ്പെൻസസ് ഓൺ സ്റ്റേഷനറി ആൻഡ് ടൈപ്പിംഗ്. 4,000 രൂപ എക്സ്പെൻസ് ക്ലെയിം ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്ത റോയൽറ്റിക്കാണ്, കാരണം അതിന്റെ കൂടെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് ഡിഡക്ട്. അപ്പൊ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് കമ്പ്യൂട്ടർ പറയാൻ. വി ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ. First one, lottery. $70,000 divided by 70 into 100. The answer is one. Some undisclosed income. This was the income. Interest on tax free debentures. $4,500 divided by 90 into 100. ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് ഡിബഞ്ചർ added by income from composite level. എല്ലാം ഡിഡക്ട് ചെയ്യാം. 25,000 എക്സ്പെൻസസ്. പ്ലസ് 6,000 പ്ലസ് 500 പ്ലസ് 2,000. And royalty on a book. $15,000. Less expenses. $4,000. From other sources, 2,00,000.
ഹലോ മാം, ആ മാം ഈ പ്രോബ്ലം നമ്പർ 4ൽ ഈ നെറ്റ് റിയലൈസേഷൻ കളക്ഷൻ ചാർജസ് കണ്ടുപിടിക്കുമ്പോഴേ ഈ നെറ്റ് റിയലൈസേഷനിൽ ഈ ബോണ്ട്സ് ആൻഡ് അലഹബാദ് ഡെവലപ്മെന്റ് ബോണ്ട്സിനൊക്കെ 90/100 എടുക്കാൻ റീസൺ എന്താ? അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഹബാദ് ഡെവലപ്മെന്റ് ബോണ്ട്സും ഈ ഹരിയാന സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോണ്ട് ബോർഡ് ബോണ്ട്സും ഇതിന്റെ കേസിലൊക്കെ ആക്ച്വലി നമ്മള് ഇൻട്രസ്റ്റ് നെറ്റ് എമൗണ്ട് ആണ് അവിടെ എടുത്ത് നെറ്റ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 × 12%, 20,000 × 13%, ആ ഇൻവെസ്റ്റ്മെന്റിന് കറസ്പോണ്ടിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എടുത്തപ്പോൾ വി ഹാവ് ടേക്കൺ ഒൺലി ദി ഫുൾ എമൗണ്ട് ആണ് എടുത്തേക്കുന്നത്. ബട്ട് വാട്ട് ഇറ്റ് ഇസ് റിയലൈസ്ഡ്, റിയലൈസ് ചെയ്യുമ്പോൾ അതിന്റെ എത്ര പെർസെന്റേജ് നമുക്ക് കിട്ടത്തുള്ളൂ? 90% കിട്ടത്തുള്ളൂ, ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടില്ല, കാരണം അതിന്റെ ഇൻട്രസ്റ്റ് പോകും. ഓക്കെ, ഇവിടെ എമൗണ്ട് റിസീവ്ഡ് തരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഗ്രോസ് അപ്പ് ചെയ്യാത്തത്. ക്ലിയർ? ആ ഓക്കെ മാം.